ഈസാ നബി ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു ഖബർ കണ്ടു. ശ്രദ്ധിക്കണേ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈസാ നബി അലൈഹിസ്സലാം ഒരു ഖബർ കണ്ടപ്പോ കുംബി ഇദിനില്ലാ ആ മയ്യത്തിനെ എഴുന്നേൽപ്പിക്കുകയാണ്. മയ്യത്ത് എഴുന്നേറ്റിരുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങളൊന്ന് മനസ്സിൽ കണ്ടോക്കൂ. ഇന്നാണെങ്കിലോ ഇതുപോലെ ലൈവ് ഇടാൻ അവിടെ ആള് പോയിട്ടുണ്ടാകും. ഫേസ്ബുക്കിൽ ലൈവ്, യൂട്യൂബിൽ ലൈവ് അല്ലേ. നിങ്ങൾ എന്താ പറയണത്? മരിച്ചൊരാളെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത്ഭുതല്ലേ? 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 ആളെ പൊന്നാണിയിലൊക്കെ അത്ഭുതമാണ്, വലിയ അത്ഭുതമാണ് മരിച്ചാള് ജീവിക്കുക എന്ന് പറഞ്ഞാൽ. കൊറേ ആളുകളൊക്കെ കൂടി, കാരണം വലിയ അത്ഭുതമാണ്. ഈസാ നബി അയാളോട് സലാം പറഞ്ഞു, അസ്സലാമു അലൈക്കും, സലാം മടക്കി. എന്നിട്ട് ഈസാ നബി അലൈഹിസ്സലാം ആ മയ്യത്തിനോട് സംസാരിക്കുകയാണ്. ആളുകൾ കാതുകൂർപ്പിച്ച് കേൾക്കുമ്പോ ഈസാ നബി അയാളോട് ചോദിച്ചു, സഹോദരാ, അങ്ങയുടെ കബറിലെ അവസ്ഥ എന്താണ്? അങ്ങയുടെ കബറിലെ അവസ്ഥ എന്താണ്? ഗൾഫിൽ നിന്ന് വന്നപ്പോ ചോദിച്ചതല്ല, നമ്മളുണ്ടാവല്ലോ നാട്ടിൽ നിന്ന് ഒരാള് ഗൾഫിൽ പോയാല് വീട്ടിലെ അവസ്ഥ എന്താന്നൊക്കെ ചോദിക്കണം. അങ്ങനല്ല, ഖബറിന്റെ ഉള്ളിൽ ബർസഖ് ലോകത്തെ അവസ്ഥ എന്താന്നാ ചോദിക്കണം. ആളുകൾ ഇങ്ങനെ ബദ്ധശ്രദ്ധരായിട്ട് കാതുകുറിപ്പിച്ചിക്ക, അത്ഭുതം മുറ്റി നിൽക്കുന്ന ഒരു സന്ദർഭം. അയാള് പറഞ്ഞു, ഈസാ നബിയേ, നൂറ് കണക്കിന് വർഷം മുമ്പാ ഞാൻ മരിച്ചുപോയത്. നോട്ട് ചെയ്യണേ, ശ്രദ്ധിക്കണേ, നൂറ് കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ച മയ്യത്താണ്. ഈസാ നബിയേ, എന്റെ കബറിലെ അവസ്ഥയാണോ അങ്ങ് ചോദിക്കുന്നത്? ബർസഖി ലോകത്ത് എല്ലാം നല്ല റാഹത്താണ് ഈസാ നബിയേ, എല്ലാം നല്ല റാഹത്താണ്. പക്ഷേ ഞാൻ അറിയാതെ ചെയ്തു പോയൊരു തെറ്റുണ്ട് ഈസാ നബിയേ. എന്റെ ജീവിതത്തിൽ ഞാനത് വലിയൊരു തെമ്മാടിത്തരമായി ചെയ്തതല്ല, വലിയ ഗൗരവം കൊടുത്ത് ചെയ്തതല്ല, വലിയൊരു തെറ്റാണെന്ന് കരുതി ചെയ്തതല്ല. അങ്ങനെ ഞാൻ നിസാരവൽക്കരിച്ചുകൊണ്ട് ചെയ്തു പോയ ഒരു അമളിയുണ്ട്. അമളിയുടെ പേരിൽ അല്ലാഹു എനിക്ക് തരുന്നൊരു അദാബുണ്ട്, ഒരു നൊമ്പരമുണ്ട് കബറിൽ. അതെനിക്ക് സഹിക്കാ കഴിയുന്നതിനേക്കാൾ അപ്പുറമാണ് ഈസാ നബിയേ. എന്താ പറഞ്ഞത്? ഒരു തെറ്റ് ഞാൻ അറിയാതെ ചെയ്തു പോയി, വലിയ ഗൗരവത്തിൽ ചെയ്തതല്ല, അതിന്റെ പേരിൽ എനിക്ക് കബറിൽ കിട്ടുന്ന ഒരു ഒരു പ്രയാസം, ഒരു നൊമ്പരമുണ്ട്, അതെനിക്ക് സഹിക്കാൻ പറ്റണില്ല ഈസാ നബിയേ. ആളുകള് കാതുകൂർപ്പിക്കുകയാണ്, എന്തായിരിക്കും അയാള് ചെയ്തത്? ഈസാ നബി ചോദിച്ചു, സഹോദരാ, എന്താണത്? പറയണേ എന്ന് പറഞ്ഞപ്പോ മയ്യത്ത് അയാളുടെ ചരിത്രം പറയാൻ തുടങ്ങി. മയ്യത്ത് പറഞ്ഞു തുടങ്ങി, ഞാനൊരു മരം വെട്ടുകാരനാണ്, മറ്റുള്ളവരുടെ മരം വെട്ടിയിട്ട് ചന്തയിൽ കൊണ്ടുപോയി വിൽക്കലാ എന്റെ പണിയെന്ന് പറഞ്ഞു ഈസാ നബിയേ. ഒരിക്കൽ ഞാൻ വേറൊരാളുടെ മരം വെട്ടിയിട്ട് അത് ചന്തയിലേക്ക് വിറക് കെട്ടാക്കിയിട്ട് ഭാണ്ഡമാക്കിയിട്ട് കൊണ്ടുപോവുകയാണ്. ആ സമയത്ത് എനിക്ക് വിശന്നു ഈസാ നബിയേ. വിശക്കൽ ഒരു തെറ്റാണോ? അല്ല, നമുക്കൊക്കെ വിശക്കാലോ, തെറ്റല്ല. അപ്പൊ വിശന്നപ്പോ ഞാൻ എന്റെ വീടിന്റെ അടുത്തുകൂടെയാണ് പോയത്. വീട്ടിലെത്തിയപ്പോൾ ഞാൻ ആ ഭാണ്ഡമിറക്കി വെച്ചു, വിറക് കെട്ടിറക്കി വെച്ചു. എന്നിട്ട് വീട്ടിൽ ഭാര്യയോട് പറഞ്ഞിട്ട് നല്ല ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിക്കലൊരു തെറ്റാണോ? അല്ല, അതും തെറ്റല്ല. അങ്ങനെ ആള് ഭക്ഷണം കഴിച്ചു. എന്നിട്ട് അയാള് ഈസാ നബി അലൈഹിസ്സലാമിനോട് പറയുകയാണ്, ഈസാ നബിയേ, ഭക്ഷണം കഴിച്ചപ്പോ എന്റെ വായിൽ വന്നൊരു നികൃഷ്ടത, എന്റെ പല്ലിൽ വന്നൊരു നികൃഷ്ടത. നിങ്ങൾക്കറിയില്ലേ, നമ്മൾ ചിലപ്പോ ഇറച്ചി കഴിച്ചാൽ പല്ലിൽ കുത്തുമല്ലോ, ഇറച്ചി കഴിച്ചാൽ നമ്മളൊന്ന് പല്ലി കുത്തു, വായിലുള്ള നികൃഷ്ടത മാറ്റാൻ വേണ്ടിട്ട്. അങ്ങനെ ഞാന് ഈസാ നബിയേ, ഭക്ഷണം കഴിച്ചപ്പോ എന്റെ വായിൽ വന്നൊരു നികൃഷ്ടത മാറ്റാൻ കൊണ്ടുവന്ന വിറക് കെട്ടിൽ നിന്നൊരു ഒരു ചെറിയ ആര്, ഒരു ഈർക്കിളിന്റെ അത്ര ഉള്ള ഒരു ആര്, താത്ത ആര് ശരിക്ക് കേട്ടോളിട്ടോ. വയൽ കഴിഞ്ഞ് പോകുമ്പോ, അല്ലെങ്കിൽ രാവിലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോ അപ്പുറത്ത് വീട്ടിലിങ്ങനെ ഒരു ചെടി ഇങ്ങനെ ചാഞ്ഞ് നിൽക്കുന്നുണ്ടാവും റോട്ടിൽ, നല്ല ഭംഗിയുള്ള പൂവൊക്കെ ഉള്ളത്.
ഇടി നല്ല ചെടിയുടെ നല്ല പൊട്ടിച്ചിട്ട് എന്ത് ചെയ്യാ, വീട്ടിൽ കൊണ്ടുപോയി വളർത്തുക പറ്റൂല, ഹറാമാണ്. അവിടെ സമ്മതല്ലെങ്കിൽ പൊരുത്തല്ലെങ്കിൽ, ഇസ്ലാം അതിനൊക്കെ കർശനമായിട്ട് കെട്ടിപ്പൂട്ടിയിട്ടാണ് ഫിഖ്ഹിൽ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ അയാളൊരു ഈർക്കിലിന്റെ അത്ര ഒരു കഷ്ണമെടുത്തുകൊണ്ട് അയാൾ വായിലെ നികൃഷ്ടത ഒഴിവാക്കുകയാണ്. ഇസാ നബിയേ, അതാ മുതലാളിക്ക് പൊരുത്തമില്ലാത്തതായതുകൊണ്ട് ഇസാ നബിയേ, അതയാള് അറിയാത്തത് കൊണ്ട് അള്ളാഹു എനിക്കൊരു വലിയ അദാബല്ല തരുന്നത്, പക്ഷേ എനിക്ക് കബറിൽ തരുന്നൊരു നൊമ്പരമുണ്ട് ഈസ നബിയേ, അതെനിക്ക് സഹിക്കാൻ കഴിയണില്ല ഈസ നബിയേ. നൂറ് വർഷത്തിലധികം അയാൾ അതുകൊണ്ട് പരീക്ഷിച്ചു. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ, നമ്മൾക്ക് എന്ത് ഹലാല് ഹറാം പടച്ചോൻ കാത്തു രക്ഷിക്കട്ടെ.